ഭരണഘടനയുടെ അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുകയാണ്. സെപ്റ്റംബറിൽ തെരഞ്ഞെടുപ്പ് നടന്നേക്കും എന്നാണ് സൂചന. ഇതോടെ ഒരു കാലത്ത് കശ്മീരിനെ കലുഷിതമാക്കിയ ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീർ വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ നിറയുകയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടനകളിൽ ഏറ്റവും പ്രബലമായ സംഘടനയായിരുന്ന ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീരിനെ 2019 കേന്ദ്രം UAPA പ്രകാരം നിരോധിച്ചിരുന്നു. UAPA പിൻവലിക്കാനായി ഇപ്പോൾ BJP നേതൃത്വവുമായി ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീർ ചർച്ച നടത്തിയിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രണ്ട് രൂപങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു. ഒന്ന് കശ്മീർ കേന്ദ്രീകരിച്ചുള്ള ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീരും മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു. മൗദൂദിയുടെ ആശയങ്ങൾ തന്നെയായിരുന്നു രണ്ട് സംഘടനകളെയും മുന്നോട്ട് നയിച്ചത്. രണ്ട് സംഘടനകളാണെങ്കിലും BJPയുമായി വിട്ടുവീഴ്ച നടത്തുന്നതിൽ രണ്ട് കൂട്ടരും ഒരേ നിലപാട് സ്വീകരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് RSS നേതൃത്വവുമായി നടത്തിയ ചർച്ച വിവാദമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദും ഇന്ത്യൻ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന സംഘടനയല്ല. എന്നാൽ സമീപകാലത്ത് കേരളത്തിൽ വെൽഫെയർ പാർട്ടി എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീരിൻ്റെ പ്രവർത്തനങ്ങൾ സർക്കാരിനെന്നും ഒരു തലവേദനയായിരുന്നു. വിദ്യാലയങ്ങളിൽ മതപഠനം നിർബന്ധമാക്കണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തി അവരഴിച്ചുവിട്ട സമരങ്ങൾ കശ്മീരിൽ ചോരയൊരുപാട് വീഴ്ത്തി. സംഘടനയുടെ മത ക്ലാസുകളിൽ പഠിച്ചിറങ്ങിയ യുവാക്കളിൽ വലിയ പങ്ക് സായുധ പോരാട്ടത്തിന് ഇറങ്ങി പുറപ്പെട്ടു. ഹിസ്ബുൾ മുജാഹിദീൻ അടക്കമുള്ള ഭീകരവാദ സംഘടനകളുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീർ മാറി. 1972 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീരിൻ്റെ മുഖ്യധാരയിലേക്കുള്ള കടന്നുവരവ്. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇവരെ പരോക്ഷമായി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. BJPയുടെ ആദ്യ രൂപമായ ജനസംഘവും ആദ്യകാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീരിൻ്റെ പ്രവർത്തനങ്ങളെ പിന്തുണച്ചു. നാഷണൽ കോൺഫറൻസ് നേതാവും കശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയെ പ്രതിരോധിക്കാനാണ് ജനസംഘവും കോൺഗ്രസും ഇവരെ പരോക്ഷമായി സഹായിച്ചു വന്നത്. എന്നാൽ അടിയന്തരാവസ്ഥയിൽ കളം മാറി. ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീരിനെ പരോക്ഷമായി സഹായിച്ച ഇന്ദിര തന്നെ സംഘടനയ്ക്ക് കൂച്ചുവിലങ്ങിട്ടു. മതപഠന സ്ഥാപനങ്ങളും സംഘടനാ ഓഫീസുകളും പൂട്ടി. ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീരുമായി ബന്ധമുണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ പണി തെറിച്ചു. 1987 ശേഷം ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടില്ല. 90s ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീർ പൂർണ്ണമായൊരു വിഘടനവാദ സംഘടനയായി മാറുകയും ചെയ്തു. ഭീകരവാദ ഗ്രൂപ്പുകളുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുന്നു എന്നാരോപിച്ചാണ് മോദി സർക്കാർ ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീരിനെ നിരോധിച്ചത്. നിലനിൽപ്പിനു വേണ്ടി ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീർ BJPയ്ക്കൊപ്പം കൂട്ടുകൂടുമോ എന്നാണ് ഇനി കാണേണ്ടത്.